ഹായ് ഫ്രണ്ട്സ്, ന്യൂബീനിയിലേക്ക് സ്വാഗതം. ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ആഗമസന്ധി എന്ന സന്ധിയെപ്പറ്റിയാണ്. സ്വരങ്ങൾ തമ്മിലുള്ള ചേർച്ചയെയാണ് നമ്മൾ സന്ധിയെന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള സന്ധികൾ ഏത് വിഭാഗത്തിലാണ്, ഏത് തരത്തിലാണ് രൂപപ്പെടുന്നത് എന്നിങ്ങനെയാണ് സന്ധി പ്രകരണം എന്ന കേരള പാണ്ഡിത്യത്തിലെ ഭാഗത്തിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഈ വിഭാഗത്തിൽപ്പെട്ട ലോഭസന്ധി എന്ന സന്ധിയെപ്പറ്റി നമ്മൾ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ലോഭസന്ധിയെപ്പറ്റി നമ്മളിട്ട വീഡിയോ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ആ വീഡിയോ കണ്ടതിന് ശേഷം ഈ വീഡിയോയിലേക്ക് വരിക. നമ്മളിവിടെ പറയാൻ പോകുന്നത് എന്താണ് ആഗമസന്ധി എന്നാണ്. ആഗമസന്ധി എന്നതിലൂടെ ഉദ്ദേശിക്കുന്നത് രണ്ട് സ്വരങ്ങൾ അടുത്തടുത്ത് വരുന്ന സമയത്ത് മറ്റൊരു വർണ്ണം ആഗമിക്കുന്നതാണ്, അഥവാ മറ്റൊരു വർണ്ണത്തെ അവിടെ കൊണ്ടുവരുന്നതാണ്. അതിനാണ് ആഗമസന്ധി എന്ന് പറയുന്നത്. രണ്ട് സ്വരങ്ങൾ അടുത്തടുത്ത് വരുന്ന സമയത്ത് നടുക്ക് വകാരമോ യകാരമോ ചേർക്കുന്ന പതിവുണ്ട്. ഇത്തരത്തിൽ യ എന്ന അക്ഷരവും വ എന്ന അക്ഷരവും അതേപോലെയുള്ള അക്ഷരങ്ങളൊക്കെ ഇവിടെ കടന്നു വരികയാണ്. അത് ഈ വാക്കിൽ അതിനെ സന്ധി ചെയ്ത് ചേർക്കാൻ വേണ്ടി പുറത്ത് നിന്ന് കടന്നു വരുന്ന വർണ്ണങ്ങളാണ് ഇവ. അതിനാലാണ് ഇങ്ങനെ ആഗമിക്കുന്നത് കൊണ്ട്, വർണ്ണങ്ങൾ പുറത്ത് നിന്ന് ആഗമിക്കുന്നത് കൊണ്ടാണ് ഈ സന്ധിയെ ആഗമസന്ധി എന്ന പേരിട്ട് വിളിക്കുന്നത്. ഇത്തരത്തിൽ സ്വരങ്ങൾ അടുത്തടുത്ത് വരുന്ന സമയത്ത് അതിന് ഒരു സ്പഷ്ടതയും അതിനൊരു സന്ധിയും ചെയ്ത് അതിനെ ഒന്ന് വ്യക്തമാക്കുന്നതിന് വേണ്ടി, അതിന് കുറച്ചുകൂടി അർത്ഥ സാധ്യത നൽകുന്നതിന് വേണ്ടിയാണ് ഇത്തരത്തിൽ സന്ധി ചെയ്ത് നമ്മൾ പ്രയോഗിക്കുന്നത്. ഉദാഹരണമായി പറയുകയാണെങ്കിൽ കര പ്ലസ് ഉള്ള, കര ഉള്ള എന്നിങ്ങനെയുള്ള രണ്ട് വാക്കുകളെ സന്ധി ചെയ്ത് ഒന്നാക്കുന്നതിന് വേണ്ടി നടുക്ക് യ എന്ന അക്ഷരത്തെ കൊണ്ടുവരുന്നു. അങ്ങനെയാണ് സന്ധി ചെയ്ത് കരയുള്ള എന്ന വാക്ക് രൂപപ്പെട്ടിട്ടുള്ളത്. ഇതേപോലെ മറ്റനേകം ഉദാഹരണങ്ങൾ നമുക്ക് കണ്ടെത്താൻ സാധിക്കും. ഇതേപോലെ വ എന്ന അക്ഷരം ആഗമിക്കുന്ന ഒരു വാക്കാണ് നമ്മൾ ഒരുപാട് ഉപയോഗിച്ച് കേട്ടിട്ടുള്ള തിരുവോണം എന്ന് പറയുന്ന, നമ്മുടെ തിരുവോണം എന്ന് പറയുന്ന ആ വാക്കിലും ഇതേപോലെ ഒരു ആഗമസന്ധി കടന്നു വരും. അതായത് തിരു ഓണം എന്നിങ്ങനെയുള്ള രണ്ട് വാക്കുകളെ സന്ധി ചെയ്ത് കൂട്ടിച്ചേർത്താണ് തിരുവോണം എന്ന പദം ഉണ്ടായിട്ടുള്ളത്. അങ്ങനെ വർണ്ണങ്ങളെ സന്ധി ചെയ്ത് മാറ്റുമ്പോൾ, ഇങ്ങനെ മറ്റൊരു വർണ്ണം ഇല്ലാത്ത മറ്റൊരു വർണ്ണം പുറമേ നിന്ന് നമ്മുടെ വാക്കിലേക്ക് ആഗമിച്ച് വരുമ്പോൾ അത്തരത്തിൽ സന്ധി ചെയ്യുന്നതിനെയാണ് ആഗമസന്ധി എന്ന് പൊതുവായി പറയുന്നത്. ഇങ്ങനെ പുറമേ നിന്ന് വരുന്ന വാക്കുകൾക്ക് ഒരുപാട് ഉദാഹരണങ്ങൾ നമുക്ക് പിന്നെയും കണ്ടെത്താൻ കഴിയും. അത്തരത്തിൽ ഒരുപാട് വാക്കുകൾ ആഗമസന്ധിയിലൂടെ രൂപപ്പെട്ടു വന്നിട്ടുണ്ട്. അത്തരത്തിലുള്ള വാക്കുകൾ നിങ്ങൾക്കറിയാമെങ്കിൽ നിങ്ങൾ ഈ വീഡിയോയുടെ താഴെ അത് കമൻ്റായി രേഖപ്പെടുത്തുക. അടുത്ത സന്ധിയുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.